കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പുതിയ പണസമാഹരണത്തിനുള്ള പദ്ധതികൾ എന്താണെന്നുള്ള ഭീതിയോടെയാണ് സാധാരണ ജനങ്ങൾ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. കേരളത്തിന് സാമ്പത്തിക ഭദ്രത നൽകുന്ന ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഇതുവരെ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിനടുത്തോളം പ്രകൃതിയാൽ സമ്പന്നമായ ഒരു പ്രദേശം ഭൂമിയിൽ ഒരിടത്തും ഉണ്ടാകില്ല. ഈ സാധ്യതകളെ നമ്മുടെ സർക്കാർ മുതലാക്കുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായ കാര്യം. നമുക്കറിയാം, നമ്മുടെ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, അതിൻ്റെ തീരപ്രദേശത്തിൻ്റെ മനോഹാരിത, നമ്മുടെ അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, കായംകുളം കായൽ, വേമ്പനാട്ടുകായൽ, കൊച്ചി കായൽ, അങ്ങനെ ധാരാളം ജലാശയങ്ങൾ നമുക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൗസ് ബോട്ടുകൾ, കുമരകത്തും ആലപ്പുഴയുമുള്ള ഹൗസ് ബോട്ടുകൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ലോകത്ത് എവിടെ ചെന്നാലാണ് ഇതുപോലെ ഹൗസ് ബോട്ടുകൾ കാണാൻ കിട്ടുന്നത്? നമ്മുടെ കുട്ടനാട്, നമുക്കറിയാം അഷ്ടമുടി കായൽ മുതൽ വൈക്കം കായൽ വരെ കിടക്കുന്ന അപ്പർ കുട്ടനാടും, വൈക്കം കായൽ മുതൽ ഏതാണ്ട് കൊച്ചി കായൽ വരെ കിടക്കുന്ന ലോവർ കുട്ടനാടും, ഇത്രയും മനോഹരമായ പ്രദേശം ലോകത്ത് എവിടെയാണുള്ളത്? അതുപോലെ തന്നെയാണല്ലോ, നമുക്കറിയാം പ്രകൃതി തന്നെ നിർമ്മിച്ചിട്ടുള്ള കോട്ടയാണ് പശ്ചിമഘട്ട മലനിരകൾ. സമൃദ്ധമായ പശ്ചിമഘട്ട പ്രദേശം, ഇത്രയും സമ്പന്നമായൊരു പ്രദേശം ലോകത്തൊരിടത്തും കാണില്ല. എല്ലാ ഔഷധച്ചെടികളും എല്ലാവിധ പഴവർഗ്ഗങ്ങളും എല്ലാവിധ സ്പൈസസുകളും ഉണ്ടാകുന്ന അതിമനോഹരമായ നമ്മുടെ പശ്ചിമഘട്ട പ്രദേശം. അതുപോലെ നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ, ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചൂറിയം, പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ചൂറിയം, എരവികുളം നാഷണൽ പാർക്ക്, അതുപോലെ മംഗളവനം ബേർഡ് സാഞ്ചൂറിയം, ഇതൊക്കെ വിദേശികൾക്ക് വിരുന്നൊരുക്കാൻ പറ്റുന്ന പ്രദേശമാണ്. അതുപോലെ നമ്മുടെ പുഴകൾ, നമ്മുടെ ഭാരതപ്പുഴ, നമ്മുടെ പെരിയാർ പുഴ, നമ്മുടെ പമ്പാ നദി, ഇതൊന്നും ടൂറിസമായിട്ടൊന്ന് കോർത്തിറക്കാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല. ഈ ചെറിയ കേരളത്തിലെ ഡാമുകൾ, നമ്മുടെ ഇടുക്കി ഡാം, കുളമാവ് ഡാം, പീച്ചി ഡാം, പൂത്താങ്കെട്ട്, അങ്ങനെ എന്തോരം ഡാമുകൾ നമ്മുടെ ലോകം മുഴുവനുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാഴ്ചയാക്കി ഒരുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല. അതുപോലെ നമ്മുടെ വാട്ടർഫാൾസ്, ആതിരപ്പള്ളി വാട്ടർഫാൾസ്, വാളറ വാട്ടർഫാൾസ്, തൊമ്മങ്കുത്ത് വാട്ടർഫാൾസ്, അങ്ങനെ എത്രയോ വാട്ടർഫാൾസ്, ഇതിൻ്റെയൊക്കെ സൗന്ദര്യം ലോകത്തെ അറിയിച്ചാൽ മതി, ലോകം മുഴുവൻ ഇങ്ങോട്ട് വരും. അതുപോലെയാണല്ലോ നമ്മുടെ തോട്ടങ്ങൾ, നമ്മുടെ ഏലത്തോട്ടങ്ങൾ, നമ്മുടെ തേയിലത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ, കുരുമുളക് തോട്ടങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പഴവർഗ്ഗത്തോട്ടങ്ങൾ, റംബുട്ടാൻ തോട്ടമൊക്കെ പഴുത്ത് നിൽക്കുന്ന കണ്ടാൽ ഏത് വിദേശികളും ആ ഫ്രൂട്ട് സീസണിൽ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് താമസിക്കും. പ്രിയമുള്ളവരെ, ഈ സാധ്യതകളൊന്നും നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ മൂന്നാർ ലോക മാപ്പിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ടൂറിസ്റ്റ് സെൻ്ററാണ്. നമ്മുടെ മനോഹരമായ വയനാട് മലനിരകൾ, അങ്ങനെ നമ്മുടെ തണുപ്പിനെ നമ്മൾ ഇതുവരെ വിദേശികൾക്ക് ഒരുക്കി കൊടുക്കുന്നില്ല. ഇതിന് വേണ്ടത് 5-star ഹോസ്പിറ്റാലിറ്റി ഒരുക്കി കൊടുക്കണം നമ്മുടെ ടൂറിസ്റ്റുകൾക്ക്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് പറയുന്നവർക്ക് ഫീൽ ചെയ്യാൻ ഭാഗത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം സർക്കാർ. വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. റോഡ് സൗകര്യങ്ങൾ, നമ്മളുടെ പെരുമാറ്റങ്ങൾ, കൊടുക്കുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റികൾ എല്ലാം ഒരു 5-star ഫെസിലിറ്റിയിലേക്ക് ഒരുക്കുവാൻ കേരള സർക്കാർ തയ്യാറായാൽ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമായി ഇലക്ട്രിസിറ്റി കൊടുക്കാം, സൗജന്യമായി വെള്ളം കൊടുക്കാം,
എല്ലാം സൗജന്യമായിട്ട് കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രതയിലേക്ക് കേരളം കടന്നു വരുന്ന ഒരു ബഡ്ജറ്റാണ് ഒരുക്കേണ്ടത്. ആ ബഡ്ജറ്റിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കേരളവും ലോകത്തൊന്നാമതാകട്ടെ.